ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കോവയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത്, 3/4 കപ്പോളം പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് വെക്കണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് 1/2 കപ്പോളം ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ അല്ലാത്ത വേറെ ഏത് നെയ്യും വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1 കപ്പോളം മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് വേണം മൈദ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞിട്ട് ചോയൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ. ഇതൊരു 15 മിനിറ്റ് വരെ കൈ വിടാതെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ ആയിക്കിട്ടും. പിന്നെ ഇനിയും കുറച്ചും കൂടി മിക്സാക്കി കൊടുക്കണം. എന്നേരം കുറച്ചും കൂടി ഇത് ലൂസായി കിട്ടും. അപ്പോൾ പൊടിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇതുപോലെ നല്ല ഒരു ലൂസ് പരുവത്തിലായി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതും തീ ഫ്ലെയിം നന്നായിട്ട് കുറക്കുകയും ചെയ്യണം. പണ്ട് സ്കൂളുകളിലെ പോയ സമയത്ത് വാങ്ങുന്ന ഒരു പാൽപേടയാണ്, പാൽക്കോവയാണിത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന ഒരു പാൽക്കോവയാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് ഇത് ചെയ്തെടുക്കാൻ പറ്റുക. വളരെ ഈസിയാണ്. ഇപ്പോൾ കുറച്ചും കൂടി സമയം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ലൂസാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. എന്നിട്ട് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലോട്ടേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. കുറച്ച് കുറച്ചായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് കറക്റ്റ് പാകം തന്നെ എല്ലാം എടുക്കണം. അല്ലെങ്കിൽ ഇത് ലൂസായി പോകും. ലൂസ് ആവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 സ്പൂണോളം പാൽപ്പൊടി ഇതിലോട്ടേക്ക് ചേർത്തി കൊടുത്താൽ മതി. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം കറക്റ്റ് പാകത്തിലാണ്. ഇത് തന്നെ എടുത്തിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല ടേസ്റ്റുള്ളൊരു പാൽക്കോവ തന്നെ കിട്ടും. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ട്രേ എടുക്കുക. നിങ്ങൾക്ക് ഏത് പാത്രമാണോ ഉള്ളത് ആ പാത്രം എടുക്കുക. എന്നിട്ട് അതിലോട്ടേക്ക് ഗീ ഒന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഈ ഒരു പാൽക്കോവൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് 1/2 മണിക്കൂറൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസിയുമായിട്ടുള്ള പാൽക്കോവ ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോയുമായി വരാം.
അതുവരെ എല്ലാവർക്കും ബൈ.